കേരളം ലഹരിയുടെ കേന്ദ്രമെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രചാരണം പച്ചക്കള്ളമല്ലേ? കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ലഹരി ഉപയോഗ രീതി സംബന്ധിച്ച സർവേയിൽ ഉൾപ്പെടെ ഉത്തർപ്രദേശാണ് ലഹരി മരുന്നുകളുടെ കേന്ദ്രമെന്ന് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പകൽ പോലെ സത്യമാണ്. നാഷണൽ ഡ്രഗ് ഡിപ്പെൻഡൻസ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിലാണ് ഗവർണറുടെ ജന്മനാട് ഉൾക്കൊള്ളുന്ന യു പിക്ക് ഈ പട്ടം ചാർത്തി കിട്ടിയത്. ഇതൊക്കെ ബോധപൂർവം മറച്ചു വെച്ചാണ് ഗവർണർ ഇവിടെ കുപ്രചാരണം നടത്തുന്നത്. രാജ്യത്തെ 10 മുതൽ 75 വരെ പ്രായമുള്ളവരിൽ 14.6% പേർ മദ്യപിക്കുന്നവരാണ്. ഇതിൽ 27.3% പുരുഷന്മാരുമാണ്. എന്നാൽ കേരളത്തിൽ ഇത് 12.4% പുരുഷന്മാരിൽ 29.3% മദ്യപാനികൾ. മദ്യപരുടെ എണ്ണത്തിൽ ആദ്യ 20 സംസ്ഥാനങ്ങളിൽ ആ പട്ടികയിൽ കേരളമില്ല. ചികിത്സ ആവശ്യമായ നിലയിൽ മദ്യപിക്കുന്നവരുടെ എണ്ണത്തിലും ആദ്യ 10-ൽ കേരളമില്ല. ഒന്നാമതാകട്ടെ യു പിയും, അത് കഴിഞ്ഞ് ആന്ധ്ര, തമിഴ്നാട്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിങ്ങനെ പോകുന്നു ആ പട്ടിക. അമിത മദ്യാസക്തി ഉള്ളവരിലും കേരളം വളരെ പിന്നിലാണ്. ഇതേ പ്രായപരിധിയിൽ ചരസും കഞ്ചാവും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരും യു പിയിലാണ്. ജനസംഖ്യയുടെ 3.2%, കേരളത്തിലത് 0.1%. കറുപ്പിൻ്റെ ഉപയോഗത്തിലും അപകടകാരിയായ കുത്തിവയ്പ് വഴിയുള്ള ലഹരി ഉപയോഗിക്കുന്നവരുടെ കണക്കെടുത്താലും മുന്നിൽ യു പിയാണ്. ചെറിയ പെട്ടിക്കടകളിൽ പോലും ഫാങ് എന്ന ലഹരി വസ്തു യു പിയിൽ ലഭ്യമാണ്. ഈ സ്ഥിതിയിൽ ഭീഷണിയില്ലെന്ന നിലപാടിലല്ല കേരളം. ലഹരിയിലേക്കുള്ള വഴികളെല്ലാം അടയ്ക്കുവാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് പിണറായി സർക്കാർ നടത്തുന്നത്. ഇതിനൊപ്പം നാടാകെ ചേർന്നു സമൂഹമാകെ ഒറ്റക്കെട്ടായി ലഹരിക്കെതിരായ പടം നയിക്കുന്നു. ഒരുമയിലൂടെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന പ്രതിരോധ പ്രചാരണ പരിപാടികൾ ഏറ്റെടുക്കുന്നു. ഈ ചരിത്ര നിയോഗത്തിൻ്റെ ഭാഗമാകാനുള്ള ക്ഷണത്തെ ഇരിക്കുന്ന പദവിയുടെ മഹത്വവും മറന്ന് നിരസിക്കുകയായിരുന്നു ഗവർണർ. അതുമാത്രവുമല്ല, സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർക്കിട്ടും കൊടുത്തു, അവരെ അടച്ചാക്ഷേപിക്കുന്നു. വൈസ് ചാൻസലർമാരുടെ രാജി പ്രശ്നത്തിൽ പ്രതികരണം തേടിയെത്തിയ മാധ്യമ പ്രവർത്തകരെയാണ് ഗവർണർ പരിഹസിച്ചത്. കേരളത്തിലേത് കേഡർ മാധ്യമ പ്രവർത്തകരാണെന്നായിരുന്നു ഗവർണറുടെ അഭിപ്രായം. കേഡർമാരോട് പ്രതികരിക്കില്ല, യഥാർത്ഥ മാധ്യമ പ്രവർത്തകർക്ക് രാജ്ഭവനിലേക്ക് അപേക്ഷ അയക്കാമെന്നും പരിശോധിച്ച് പ്രതികരിക്കാമെന്നുമാണ് ഗവർണർ പരിഹാസ രൂപേണ പറഞ്ഞത്. മാധ്യമ പ്രവർത്തകരെ വേഷം മാറി വരുന്ന വ്യാജന്മാരായും ചിത്രീകരിക്കാൻ അദ്ദേഹം മറന്നില്ല. രാജ്ഭവനിലെ വാർത്താ സമ്മേളനത്തിൽ ഗവർണർക്കിഷ്ടമുള്ള മാധ്യമങ്ങളുടെ പ്രതിനിധികളെ മാത്രമാണ് പങ്കെടുപ്പിച്ചത്. കൈരളിയും ജയ്ഹിന്ദും റിപ്പോർട്ടറും മീഡിയ വണ്ണും ഒക്കെ പടിക്ക് പുറത്താക്കി. കേഡർ മാധ്യമ പ്രവർത്തകരെയാണ് ഒഴിവാക്കിയതെന്ന ന്യായീകരണം ആവർത്തിച്ച ഗവർണർ, ശരിയായ മാധ്യമ പ്രവർത്തകൻ ആരെന്ന് തിരിച്ചറിയാൻ കഴിയില്ലെന്ന കടുത്ത ആക്ഷേപവും ഉന്നയിച്ചു. രാഷ്ട്രീയമടക്കം വ്യത്യസ്ത ആശയങ്ങൾ പിന്തുടർന്ന മാധ്യമങ്ങളിൽ തൊഴിലെടുക്കുമ്പോഴും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ. ഇതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. രാജ്ഭവനിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങളോട് ഗവർണർ നിസ്സഹരിക്കുകയായിരുന്നു. ഇതൊക്കെ ഒരു ഗവർണർക്ക് ചേർന്നതല്ല. അങ്ങയുടെ ഭാഗത്ത് നിന്നും അല്പം കൂടി മാന്യതയുണ്ടാകണമെന്നാണ് സാംസ്കാരിക കേരളം ആഗ്രഹിക്കുന്നത്. അങ്ങൊരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ്, പക്ഷേ അങ്ങിരിക്കുന്ന കസേരയിൽ രാഷ്ട്രീയം കാണിക്കരുത്, അത് പാടില്ല.